ഞാൻ മിനി നജീബ്. ആർട്ടിസ്റ്റിക് ഫോറിലേക്ക് ഏവർക്കും സ്വാഗതം. ഓർക്കിഡ്സിൽ വളർത്താൻ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണ് ഫലനോപ്സിസ്. എന്നാൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു വെറൈറ്റിയും ഫലനോപ്സിസ് തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധിവരെ അതിനെ തടയാൻ പറ്റും. ഞാൻ ചെയ്യുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ഫലനോപ്സിസ് പൂക്കളുടെ ഭംഗി തന്നെയാണ് ഈ വെറൈറ്റിയെ നമ്മളെ കൂടുതൽ ആകർഷിക്കാൻ കാരണം. പോട്ടിംഗ് മുതലുള്ള കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് എല്ലാം മോസിനകത്ത് വരുന്ന പ്ലാന്റ് ആയിരിക്കും. നമ്മൾ മോസിൽ നിന്ന് മാറ്റി നടണം. മോസിൽ ഒരുപാട് കാലം വളർത്തിയാൽ അത് വേഗം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. റീപോട്ട് ചെയ്യുന്നതിന് കുറച്ച് മൂസും ബാക്കി മുഴുക്ക കരിയും മാത്രം ഉപയോഗിക്കുക. ഫലനോപ്സിസിൻ്റെ പോട്ടിംഗ് മെത്തേഡ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുമാത്രമല്ല, ഹ്യൂമിഡിറ്റി നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ്. അതുകൊണ്ട് മോസ് നിർബന്ധമായിട്ടും വെക്കണം. ഞാൻ അങ്ങനെയാണ് എല്ലാം പോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പ്രശ്നവുമില്ലാതെ വളരുന്നുണ്ട്. കിക്കീസ് എടുത്ത് വളർത്തിയാലും അതിൻ്റെ ചുവട്ടിൽ മോസ് ചുറ്റിയിട്ട് പോട്ട് ചെയ്താൽ പെട്ടെന്ന് വളർന്നു വരും. ഈ വെറൈറ്റി ഇൻഡയറക്റ്റായിട്ട് നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ നല്ലതുപോലെ വളരുന്നുണ്ട്, നല്ലതുപോലെ പൂക്കുകയും ചെയ്യും. ഈ വെറൈറ്റി നമ്മൾ എന്നും വാട്ടർ ചെയ്താൽ വേഗം ചീഞ്ഞു പോകുമെന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. നല്ല ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുകയും വായുസഞ്ചാരം ഉള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നും വാട്ടർ ചെയ്യാം, എന്നും വാട്ടർ ചെയ്യണം. മീഡിയം മാറ്റിക്കഴിഞ്ഞാൽ എന്നും വാട്ടറിൻ്റെ ആവശ്യമുണ്ട് പ്ലാന്റിന്. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ഒന്നിടവിട്ട് ദിവസം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാലും നമ്മുടെ പ്ലാന്റിന് ആവശ്യമുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൊടുക്കുക. അത് ഓരോരുത്തരും പ്ലാന്റ് വെച്ചിരിക്കുന്ന സിറ്റുവേഷൻ പോലെ വ്യത്യാസം വരും. മഴക്കാലത്ത് മാത്രം ലീഫിൽ വെള്ളം വീഴാതെ വാട്ടർ ചെയ്യുക. ചൂടുള്ള ക്ലൈമറ്റിലെല്ലാം പ്ലാന്റ് ഫുള്ളായി നനയ്ക്കാം. പ്ലാന്റ് നല്ല സ്ട്രോങ്ങും ഹെൽത്തി ആവാനായിട്ട് സമ്മറിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ മാത്രം കൊടുക്കുക. ഒരു മാസത്തിലൊരു പ്രാവശ്യം സ്യൂഡോമോണാസും കൂടെ ചേർത്ത് കൊടുക്കുക. ഫെർട്ടിലൈസർ എല്ലാ വീക്കും കൊടുക്കണം. സ്യൂഡോമോണാസ് ഒരു പ്രാവശ്യം, മാസത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. ഓർഗാനിക് ഫെർട്ടിലൈസർ സ്യൂഡോമോണാസ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കെമിക്കൽ ഫെർട്ടിലൈസറോ വേറെ ഫംഗിസൈഡോ കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ സ്യൂഡോമോണാസിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. മഴക്കാലങ്ങളിൽ കെമിക്കൽ ഫെർട്ടിലൈസറോ മാത്രം കൊടുക്കുക. അതിൻ്റെ കൂടെ മാസത്തിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഫംഗിസൈഡൂടെ കൊടുക്കുക. മഴ നനയുന്ന പ്ലാന്റ് ആണെങ്കിൽ രണ്ട് പ്രാവശ്യം ഫംഗിസൈഡ് കൊടുക്കാം. നല്ല മെച്ചുവർ പ്ലാന്റ് ആണെങ്കിൽ മഴ നനഞ്ഞാലും കുഴപ്പമില്ല, ചരിച്ച് ഹാങ് ചെയ്തിട്ടാൽ മതി. കെമിക്കൽ ഫെർട്ടിലൈസറും ഓർഗാനിക് ഫെർട്ടിലൈസറും ആഴ്ചതോറും മാറി കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് അടുപ്പിച്ച് കുറച്ച് നാൾ ഓർഗാനിക് കൊടുക്കുക, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കെമിക്കൽ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഫലനോപ്സിസ് ഓർക്കിഡിൽ സാധാരണയായി കാണുന്നതാണ് ഇതുപോലെ മണ്ട ചീൽ രോഗം. ചീഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവിടെ വെച്ച് കട്ട് ചെയ്യുക, എന്നിട്ട് സാഫ് തേച്ച് കൊടുക്കുക, ഫംഗിസൈഡ് ഏതെങ്കിലും തേക്കുക.
പ്ലാന്റ് ഫുള്ളായിട്ട് എടുത്ത് കളയണ്ട, താഴേന്ന് വേറെ തൈ വരും. ഇതുപോലെ ഇലകളിൽ വന്നാലും ഈ മൈക്രോമൈസിൻ 2000 എന്ന് പറയുന്ന ഈ പൊടി 1 gram 1 liter വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കും. ബാക്ടീരിയൽ ഇൻഫെക്ഷനാണിത്. പിന്നീട് ഇതിൻ്റെ ലീഫുകളിൽ കാണുന്നൊരു പ്രശ്നമാണ്, ഇതുപോലെ ബ്രൗൺ പാച്ചസ് വരും, വെള്ള ഫംഗൽ പോലെ നമുക്ക് തോന്നും, പക്ഷേ ഫംഗലല്ല, പ്രാണികളുടെ ശല്യമാണ്. ഇലകളിലെല്ലാം ഫ്ലഷി ലീഫായതുകൊണ്ട് ഇതെല്ലാം കടിക്കും. പിന്നെ പുഴുവിൻ്റെ ശല്യവും വരും. ഇതുമെല്ലാം ഇതുപോലെ കുത്തിയിട്ട് അങ്ങനെ യെല്ലോ പാച്ചസ്, അത് സ്പ്രെഡ് ആവുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതുമെല്ലാം അത് തന്നെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് 1 മാസത്തിൽ 1 പ്രാവശ്യം ഒബ്രോൺ എന്ന് പറയുന്ന മരുന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഇതിനെല്ലാം ഞാൻ പരിഹാരമായിട്ട് ഒബ്രോണാണ് കൊടുക്കുന്നത്. ഒബ്രോൺ 1 liter വെള്ളത്തിൽ 1 ml വെച്ച് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതുപോലെ ലീഫ് ചെറുതായിട്ട് മഞ്ഞിച്ച് തുടങ്ങുമ്പോഴേ കട്ട് ചെയ്ത് കളയണം. ഇത് ഫംഗലല്ല, ഫംഗൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഫംഗലാണോ എന്നറിയാം. ഫംഗലാണെങ്കിലും അല്ലെങ്കിലും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം. ഇത് കട്ട് ചെയ്തതിൻ്റെ ബാക്കി വീണ്ടും ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടെ താഴോട്ടാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫംഗിസൈഡ് തേച്ച് കൊടുക്കുക. നേരത്തെ കട്ട് ചെയ്ത ഇല മറ്റേതൊക്കെ കട്ട് ചെയ്തതാണ്, അതൊക്കെ തേച്ച് കൊടുത്തുകൊണ്ട് ഇൻഫെക്ഷൻ കൂടിയിട്ടില്ല. ഇലകൾ ഫുള്ള് മഞ്ഞിക്കുന്നിടം വരെ നിൽക്കരുത്, ചെറിയതായിട്ട് മഞ്ഞിച്ച് തുടങ്ങുമ്പോഴേ കട്ട് ചെയ്ത് കളയണം. ഇതും അതുപോലെ, അതും ഫംഗലല്ല, പഴയ ഇല മഞ്ഞിക്കുന്നതാണ്, എന്നാലും അത് നിർത്താൻ പാടില്ല. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫംഗിസൈഡ് തേച്ച് കൊടുക്കാം. ഇലകൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗം, ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ട് തുടയ്ക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 മാസം കൂടുമ്പോൾ തുടയ്ക്കുന്നത് നല്ലതാണ്. ഇലയിലെ പൊടിയും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന ഫംഗിസൈഡെല്ലാം അടിഞ്ഞിരിക്കുന്നതെല്ലാം പോയി ഇല നല്ല ക്ലീനായി ഫ്രഷ് ആവും. ശരിക്കും ഈ ഇലയുടെ വരുന്ന നോഡിൻ്റെ അവിടെയും ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ബഡ് വരുന്ന സമയമായതുകൊണ്ട് ഞാനിപ്പം ചെയ്യുന്നില്ല. അത് ബഡ്സ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അവിടെയാണ് കൂടുതൽ വന്ന് അടിഞ്ഞിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് 5 ml 1 liter വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മാസത്തിൽ 1 പ്രാവശ്യം കൊടുക്കാം. ലീഫ് ക്ലീൻ ചെയ്യാനാണെങ്കിൽ 1 liter 20 ml ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. പ്ലാന്റിൽ ചീൽ രോഗം കാണുന്ന ഉടൻ തന്നെ ടോപ്പിലെ ലീഫാണ് ചെയ്യുന്നതെങ്കിൽ അതിന് 1 inch താഴെ വെച്ചേ പ്ലാന്റ് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഫംഗിസൈഡ് തേച്ച് കൊടുത്തിട്ട് മൈക്രോമൈസിൻ കൊടുക്കണം. ഞാനങ്ങനാണ് ചെയ്യുന്നത്. അപ്പം ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കും. ലീഫിലും ചീൽ രോഗം വരുന്നത് ആദ്യം 1 spot തുടങ്ങുന്നത്. അത് പെട്ടെന്ന് അങ്ങ് സ്പ്രെഡാവും. എന്നും വെള്ളം ഒഴിക്കുന്നതിനിടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കാണുമ്പോഴും കൂടുതൽ കയറ്റി വെച്ച് കട്ട് ചെയ്ത് കളയണം. ലീഫ് ചീയലിൻ്റെ തൊട്ട് ചേർത്ത് വെച്ച് കട്ട് ചെയ്താൽ പോരാ, കുറച്ചുകൂടെ കയറ്റി കട്ട് ചെയ്തിട്ട് അതും ഇതുപോലെ ഫംഗിസൈഡ് തേച്ചിട്ട് മൈക്രോമൈസിൻ കൊടുക്കുക. പലരും എന്നോട് ചോദിക്കാറുണ്ട് പ്ലാന്റിൽ ഇൻഫെക്ഷൻ കാണുന്നുടൻ സിനമൺ പൗഡർ ഇട്ടാൽ പോരെയെന്ന്. പക്ഷേ അത് നല്ലതാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒഴുകിപ്പോവും. അതുകൊണ്ടാണ് ഫംഗിസൈഡ് തന്നെ തേക്കണമെന്ന് പറയുന്നത്.
ഇതുപോലെ പലയിടങ്ങളിലായി നിന്ന് കിട്ടിയ അറിവുകൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫലനോപ്സിസ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് വളർത്താൻ പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.